ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇപ്പോൾ ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ്. വീക്ക് എന്ന് വെച്ചാൽ മൂന്ന് നാല് ദിവസം ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് തിരിച്ച് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഞാനിപ്പോൾ രാവിലെ തന്നെ ആനി ഇന്നലെ തൊട്ട് എന്താ അംഗനവാടി പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആനീനെ അംഗനവാടി കൊണ്ടാക്കാൻ പോവാണ്. കുഞ്ഞായി ഇങ്ങോട്ടോ, മോച്ചൻ തരോ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കുടിക്കും? വേണ്ടാട്ട മോച്ച, മര്യാദക്ക് ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ പോയി വന്നു കേട്ടോ. അവളാക്കിട്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കണം. എനിക്ക് അവില് വിളയിച്ചത് കൊണ്ടുപോകുന്നുണ്ട്. പൂരപ്പൊടിയും വേണം. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പാന്ന്. ഡ്രസ്സൊക്കെ കുറച്ച് തുന്നി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് തുന്നാനുണ്ട്. ഒരു ഹാൻഡ് ബാഗ് തുന്നിക്കൊണ്ടിരിക്കുന്നു. ഹാൻഡ് ബാഗ് തുന്നി. ഇവിടെ ഒരു കർട്ടൻ അല്ല, കുഷ്യൻ്റെ തുണി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ടോപ്പ് അടിക്കാമെന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ടോപ്പ് വേണ്ട, ടോപ്പ് കുറേ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഹാൻഡ് ബാഗ് അടിച്ചു. കാണിച്ചു തരാമേ. അപ്പോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബാഗ്. ഇത് ശരിയാക്കാനില്ല കേട്ടോ, വലിയ വെക്കാനുണ്ട്. ഞാൻ മറച്ചിട്ടത് കാരണേ ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഇത് സാധാ മെഷീനിൽ അടിക്കാൻ പറ്റില്ല എന്റെ. അപ്പൊ ഞാനപ്പോ ഈ വെള്ള മെഷീൻ ഇട്ടത് ഇതിലാണ് അടിക്കുന്നത്. ഇതിൽ എനിക്ക് അടിച്ച ശീലില്ല കാരണം കുറെ സമയമെടുത്തു. ഇതിൽ കുറെ നേരം അടിപ്പുണ്ട്. അപ്പൊ കണ്ടോ ഇവിടെ ഒക്കെ നോക്കിയ പകുതി അടിപ്പ് കണ്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സിക്സ് ആഗ് പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല. അതിന്റെ ഇടയില് ഇതാണെങ്കിൽ ടൈറ്റായി നിക്കണില്ല. ഇതിന്റെ ഒരു തിരിക്കുന്ന സാധനം അത് ടൈറ്റായി നിക്കാത്ത കാരണം അടിപ്പിടയിലൊക്കെ വെച്ച് മാറി മാറി പോകും. എല്ലാ തവണയും വെളുത്തുള്ളി മുഴുവനോടല്ല അച്ചാറിടാന്ന് വെച്ചിട്ട് ഞാനിപ്പോ ഒരു വെറൈറ്റിക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചപ്പോൾ സാഗുണ്ട് എനിക്ക് ചതച്ചത്. അതിന് ഞാനത് അച്ചാർ കൂടി നല്ലോണം വറുത്തിട്ട് അതിൽ കുറച്ച് വേപ്പലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യണമെന്നല്ല, ഇങ്ങനെ വെറുതെ പെരട്ടി വെച്ചു. ഇതെൻ്റെ ഒക്കെ പരീക്ഷണങ്ങളാണ്. പിന്നെ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടു. വീണ്ടും കുറച്ച് വെളുത്തുള്ളി നല്ല അരച്ച് പേസ്റ്റാക്കിയിട്ട് പിന്നെ മറ്റേ കായവും ഒലുവയൊക്കെ പൊടിച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് എന്നിട്ട് ഞാനിത് എന്താ പറയുക നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ച വെളുത്തുള്ളി എടുത്ത് വീണ്ടും അതിലിട്ട് എന്നിട്ട് ഇളക്കി നല്ലോണം എന്താ പറയുക സൊറക്കൊക്കെ ഒഴിച്ചു കേട്ടോ. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരിട്ട് വേവിക്കേണ്ടി വന്നു. കാരണം ഇത് ചതച്ചത് കാരണം അതിൻ്റെ ഒരു പൊള്ളിച്ചുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളിക്ക്. വെളുത്തുള്ളിയുടെ പൊള്ളിച്ചില്ലേ പച്ചയ്ക്ക്, അതുണ്ടായിരുന്നു. അത് തന്നെ കുറച്ചധികം നേരം എന്താ പറയുക കുറച്ചധികം നേരം വേവിച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അച്ചാർ. ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. വെറൈറ്റി അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു എൻ്റെ അച്ചാറിന്. വെറുതെ ഒക്കെ ഇരുന്ന് കഴിക്കാനായാലും നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ അച്ചാർ. യാ അങ്ങനെ അപ്പം ഞാനപ്പോൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ശർക്കര ഉരുക്കി വെച്ചു കേട്ടോ അവിയിൽ വിളയിക്കാൻ വേണ്ടിയിട്ട്. ഇത് 1 kg ശർക്കര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ് ബാഗിന് വള്ളി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉരുണ്ട വള്ളി വേണമായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇത് തുണി മടക്കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു. അങ്ങനെ പേപ്പർ ഞാൻ എന്തേ ചുരുട്ടി കൂട്ടി ബോള് ബോള് പോലെ ആക്കുകയാണ്. മുഴുവൻ കയറ്റിയാലും ശരിയായില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വടി വെച്ചിട്ട് ഇറക്കി കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ബോള് ബോളാക്കി പേപ്പർ ചുരുട്ടിയിട്ട് തുണി വേണമെങ്കിൽ തുണി വയ്ക്കുക. പക്ഷെ ഞാൻ തുണി വെച്ചപ്പോൾ തുണി ഇറങ്ങിപ്പോണുണ്ടായിരുന്നില്ല, അത് പകുതി വെച്ചിട്ട് സ്റ്റക്കായിട്ട തുണി. ഞാൻ പേപ്പർ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നല്ല ബലത്തിൽ സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അത് ഫുള്ളാക്കി വെക്കി. എന്നിട്ട് ഞാൻ അതേപോലെ രണ്ട് വള്ളിയും ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാഗ് വെച്ച് അടിച്ചു കൂട്ടോ. അയ്യോ ബാഗ് അടിപൊളിയായിട്ടോ നോക്ക്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അടിഭാഗമുണ്ടല്ലോ, അടിഭാഗം ബലത്തിൽ നിൽക്കണില്ല, അടിഭാഗം വളഞ്ഞു പോവാണ്. അത്ര അതേ ഉള്ളൂ പ്രശ്നം, ബാക്കിയൊക്കെ രസമുണ്ട്. ഞാൻ എന്നാലും അതിൻ്റെ അടിയിൽ ഒരു കാർബോർഡ് വെച്ചിരുന്നു. അത് കാരണം വലിയ കുഴപ്പമില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാഗ്. കുറേ സമയം എടുത്തിട്ടത് ഇപ്പം ഉച്ചയായി. അപ്പോൾ അത് ഫുഡ് കഴിക്കാൻ പോവാണ്. നോക്കപ്പോൾ മുതിരിയുണ്ട്, മുട്ടപ്പം, അയല. ഫുഡ് കഴിച്ചതിൻ്റെ ഞാൻ സ്ഥിരം പാല് കൊണ്ടാണ് അത് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പം നമുക്ക് ആനീനെയും വിളിക്കാൻ പോകണ്ട. അവൾ എന്നെ കണ്ടതും അപ്പം തുടങ്ങി അവൾ കരച്ചു.
വന്നിട്ട് ഞാനും അമ്മയും കൂടെ അവര് വിളയ്ക്കാൻ വന്നു. അവര് വിളയിച്ചിട്ട് കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പുതിയായിട്ട് പറഞ്ഞത് അവര് വിളയിച്ചത് തിന്നാനായിട്ട്. അപ്പം അവർ ചെന്നാൽ കുറച്ചുണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ശർക്കര ആദ്യം ഒരുക്കി ഒഴിച്ചിട്ട് അത് വറ്റി വരുമ്പോഴാണ് നമ്മൾ വറുത്ത് വെച്ച അവിയിലിടേണ്ടത്. പക്ഷേ ഇവിടെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുറച്ച് അവിയിലിട്ടിട്ട് അതിനെ കട്ടയാക്കി ബാക്കിയുള്ള ശർക്കര പനി എന്താ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞങ്ങൾ അത് വറ്റണ വരെ ഒന്നാമത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, കുറച്ച് അധികം വേണ്ടേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അത് വറ്റണ വരെ ഇട്ടുകൂട. അത് കാരണം ആ ഒരു ഒതന്റിക് അവിൽ വിളച്ചത് വന്നില്ല. പിന്നെ ഞങ്ങൾ ഉച്ചപ്പൂരപ്പൊടി ഉണ്ടാക്കാതെ ഞങ്ങൾ പൂരപ്പൊടിക്കുള്ള സാധനങ്ങളാക്കാണ്. നാളെ മുത്തു പോകട്ടെ, പിന്നെ മുത്തു ഇവിടെ ഉണ്ടാവൂല. പോണ്ടിച്ചേരി പോണു പഠിക്കാൻ. എനിക്ക് വളയമാലയും ഒക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിടാൻ പറ്റും. ഇതപ്പോ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോ ഞാനപ്പോ ആനീനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് റെഡി ആവണം. ഞാൻ എപ്പോ പുറത്തിറങ്ങിയാലും ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യട്ടെ. ഐബ്രോസ് പിന്നെ ഒരു ടിന്റഡ് ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കിട്ടാ ഇതിട്ടില്ലെങ്കിൽ എന്നെ നല്ല ചത്ത പോലെ ഇരിക്കും. അത് കാരണം ഞാൻ അപ്പോ എപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാറ്. സുന്ദരിയായിട്ട് അങ്ങനെ അടി ചെല്ലി ചെല്ലി പോവാ, നോക്ക് സമയം കഴിഞ്ഞിരുന്നു. വാ എന്തായാലും ഒരു കറങ്ങിയിട്ട് വരാം, അങ്ങനെ ഇടയ്ക്ക് ഒന്ന് കണ്ടിട്ട് വരാ. അങ്ങനെ അടിക്ക് കറങ്ങാൻ പോവാട്ടാ. ശരി മോശം ഫോണില്ലാട്ടാ. ആരേലും ടീച്ചറുണ്ട് കേട്ടോ കറിയല്ലേ. ൂട്ടിയിട്ടില്ല നമ്മ തുറക്കണത് ഗേറ്റ്. ഇവിടെ താഴേക്കോ മീൻസ് സാധനങ്ങളൊക്കെ എടുത്തേക്കാം. പെട്ടിയിൽ ചേഞ്ച് ആക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ കൊണ്ടുപോകണ്ടേന്ന് ഒതുക്കി കട്ടിലുമ വയ്ക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എപ്പോഴും അതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കുറേ ലഗേജ് ഉണ്ടാവും. എനിക്ക് എൻ്റെ സാധനങ്ങളുണ്ടല്ലോ, എപ്പോഴും എൻ്റെ കൂടെ വേണം. എനിക്ക് ഇപ്പം തന്നെ എനിക്കിത് ഇപ്പം നടുക്ക് തിരിച്ചു പോകാനായി പോണ്ടിച്ചേരി നിന്ന്. എനിക്ക് കുറേ സാധനങ്ങളായിട്ട് എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പോലും പറ്റില്ല. പക്ഷെ എനിക്ക് എന്നാലും ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുവരും. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ആവശ്യം വന്നിട്ട് എനിക്കത് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പരമാവധി എൻ്റെ സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ കൊണ്ട് നടക്കുണ്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ജ്വല്ലറീസ് ഓർഗനൈസ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാനപ്പോൾ ഇൻറ്റേൺഷിപ്പിന് വന്നിട്ട് പോയതാട്ടോ. അപ്പോൾ ഞാനപ്പോൾ രണ്ട് മാസം നാട്ടിലുണ്ടായിരുന്നു. ജനുവരിയിൽ പോണ വീഡിയോ ആണിത്. അപ്പം എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ചേട്ടൻ്റെ കല്യാണം ഉണ്ടാവും, അപ്പോൾ ഇവർക്ക് വേണ്ടി വരും ഓർണമെൻറ്റ്സ്. അപ്പോൾ ഞാൻ എൻ്റെ അല്ലാത്തത് എനിക്ക് ആവശ്യം വരില്ല എന്ന് ഉറപ്പുള്ളത് ഞാനപ്പോൾ എനിക്ക് മാറ്റിയൊക്കെയാണ്. ഇത് ഞാൻ മീഷോ എന്ന് മേടിച്ച വളയാട്ടോ. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ഹോൾ ഞാൻ ചെയ്യാം എന്തെങ്കിലും. പിന്നെ ഞാൻ എന്തേ ഉണ്ടാക്കിയതൊക്കെ പാക്ക് ചെയ്യാണ്. ഇതിപ്പോൾ ബോയ്സിനുള്ളതും വേണം, ഞങ്ങൾക്കുള്ളതും വേണം. യാ പിന്നെ ഉച്ചയ്ക്ക് ജീജു, ഇവിടെ അടുത്ത് രാമേട്ടൻ്റെ കടയും മൂന്നുടിയിൽ. നിങ്ങൾ ഫുഡ് ബ്ലോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഫുഡ് ബ്ലോഗറിൻ്റെ ഇതിൽ കാണാറുണ്ട്, ഈ രാമേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് മൂന്നുടിയിലുള്ളത്. അപ്പോൾ ജീജു അവിടുന്ന് അവരുടെ നെയ്ച്ചോറും, അവിടെ നെയ്ച്ചോറാണ് സ്പെഷ്യല്, നെയ്ച്ചോറ് ബീഫും ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോണത് കാരണം. അപ്പം ഞങ്ങളപ്പോൾ അത് കഴിച്ചു. നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല എന്താ പറയുക, കുരുമുളകൊക്കെ ഇട്ട ചിക്കനായിരുന്നു. പിന്നെ ചോറ് ഇത്തിരി ചൂടാറി, ഞാൻ പാക്ക് ചെയ്തൊക്കെ വന്നിട്ടാണ് കഴിക്കാനിരുന്നത്.
പിന്നെ ചിക്കൻ എനിക്ക് എരിവ് അത്രയ്ക്ക് ഇഷ്ടമല്ല. ചിക്കനിലും ബീഫിലും ഒക്കെ നല്ലോണം കുരുമുളക് അടി അരച്ച് കലക്കിട്ടിരുന്നു. അത് കാരണം കുറച്ച് എന്താ പറയാ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ കഴിച്ചു വരുവാണെങ്കിലും ോലിപ്പോപ്പല്ലോ ഇതില് എന്താ എന്റെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ എന്റെ കുറച്ച് തുണിയുണ്ട്. അത് കണ്ടോ, അത് കാണില്ലല്ലോ ചേട്ടാ, നല്ല വലിപ്പുണ്ട്. അതിൽ ഫുൾ എന്റെ തുണി, പിന്നെ എന്റെ ലാബ് ബാഗ്, ലാപ്പ് സാധനങ്ങള്, ലാബിന്റെ ചാർജർ, പിന്നെ ഇതാണ്. വേറെ എന്താ അടിച്ചിട്ടോ ആയാലും എനിക്ക് പ്രശ്നമില്ല. ഈ ബാഗങ്ങൾ ആരും അടിച്ചിട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വിഷമവും. ഇതേ പൂരപ്പൊടി അവില് വിളയിച്ചത് ഇതുപോലെ ഇപ്പം നമുക്കുള്ളത്. പിന്നെ ലൂബിക്കുണ്ട്, ഇത് വെളുത്തുള്ളി അച്ചാർ. പിന്നെ ഇതെൻ്റെ കേൾ ക്രീമും മേക്കപ്പ് റിമൂവറൊക്കെയാണ്. അങ്ങനെ 2 മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ പോണ്ടിച്ചേരിക്ക് തിരിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ടുള്ള ട്രാവലിംഗ് വ്ളോഗ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിന് ശേഷം ഇടുന്നതായിരിക്കും. ഓക്കെ അയ്യാ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ 3-4 ദിവസത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.